നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ പട്ടിണി രൂക്ഷം. ഭൂരിപക്ഷം പേർക്കും ഒരു നേരം കഴിക്കാനുള്ള ആഹാരമേ കിട്ടുന്നുള്ളൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കരുതൽ ശേഖരം തീർന്നു. മധ്യ ഗാസയിലെ ബേക്കറികൾ പൂട്ടി. ഒരു പാക്കറ്റ് റൊട്ടിയുടെ വില $13, അതായത് ₹1,098 എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ മധ്യതെക്കൻ ഗാസയിൽ കൊടും പട്ടിണിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന മുന്നറിയിപ്പുമായി UN രംഗത്തെത്തി. കഴിഞ്ഞയാഴ്ച തെക്കൻ ഗാസയിൽ ആഹാരവുമായി എത്തിയ 100 ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. യുദ്ധത്തിൽ പട്ടിണിയും ആയുധമാക്കിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും മുൻ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിൻ്റെയും പേരിൽ വ്യാഴാഴ്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് വിഭാഗം കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചു. മധ്യ ഗാസയിലെ ഡെയർ അൽ ബലായിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കമാൻഡർ ഖലീദ് അബൂദാക്ക കൊല്ലപ്പെട്ടത്. ഇയാൾ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചു. ഹമാസിന് പിന്തുണ നൽകി 2023 ഒക്ടോബർ 7 മുതൽ തെക്കൻ ഇസ്രായേലിലേക്ക് ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഇതിന്റെ മേൽനോട്ടം ദാക്കയ്ക്കായിരുന്നു. അതേസമയം വ്യോമ ആക്രമണത്തിനൊപ്പം ഗാസയെ ആക്രമിക്കാൻ മറ്റൊരായുധവും ഇസ്രായേൽ പ്രയോഗിക്കുകയാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമാണ്. പട്ടിണിയെ ഗാസയിൽ ഇസ്രായേൽ ആയുധമാക്കുന്നു എന്ന ഒരു ആരോപണം നേരത്തെ തന്നെ ഇസ്രായേൽ നേരെ ഉയരുന്നുണ്ട്. ഇതിനോട് മാത്രമല്ല, ഈ ഒരു ആരോപണം ശക്തമാകാൻ തുടങ്ങിയത് ഗാസയിലെ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്ന UNRWA ഏജൻസിയുടെ പ്രവർത്തന കരാർ ഔദ്യോഗികമായി ഇസ്രായേൽ അവസാനിപ്പിച്ചിരുന്നു. ഈ നടപടി വന്നതാകട്ടെ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ബില്ലിന്റെ ഭാഗമായിട്ടായിരുന്നു. ഏജൻസിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, ഗാസയിലെ പ്രവർത്തനം തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നിയമനിർമ്മാണം നടത്തിയതും അത് പാസാക്കിയതും നടപ്പിലാക്കിയതും. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണം, ഉപരോധം, യുദ്ധം, ഇതെല്ലാം കാരണം ജീവിതം വളരെ അസഹ്യമായിരിക്കുന്നു ഫലസ്തീനികൾക്ക്. അതിനിടയിൽ ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് UNRWA. നേരത്തെ ഒക്ടോബർ 7 ഹമാസിന്റെ തുഫാനുൽ ഹക്സ ഓപ്പറേഷനിൽ UNRWA ജീവനക്കാർ പങ്കാളികളായി എന്ന് ഇസ്രായേൽ പ്രചരിപ്പിക്കുകയും ആരോപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർക്ക് സഹായം നൽകുന്നത് നിർത്തിവെക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി. ഇതോടെ സാമ്പത്തികമായി വലഞ്ഞ ഏജൻസി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തുന്ന സ്ഥിതിയും ലോകം കണ്ടതാണ്. ഒടുവിൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രായേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞു. ഇതോടെ സഹായ വിതരണം വീണ്ടും തുടങ്ങാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു. ഇതിന് വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു UNRWA പട്ടിണി പിടിമുറുക്കിയ വടക്കൻ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയത്. ഈ ഏജൻസി കൂടി പിൻവാങ്ങുന്നതോടെ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്ന് UNും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്തായാലും ഗാസയിൽ പട്ടിണി വർദ്ധിക്കുന്നു, അതൊരു യുദ്ധമുറയാണോ എന്ന് സംശയം ശക്തമാണെങ്കിൽ പോലും ഒരു യുദ്ധം ഒരു നാടിനെ എങ്ങനെ തളർത്തും എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും പട്ടിണി പിടിമുറുക്കിയില്ലെങ്കിലേ അതിശയമുള്ളൂ. വളരെ വലിയ രീതിയിലാണ് പട്ടിണി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പട്ടിണിക്ക് പിന്നാലെ ഈ പടരുന്ന രോഗങ്ങളും ഗാസക്കാരെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.